ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു ചോക്ലേറ്റ് പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോണത്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണല്ലോ ചോക്ലേറ്റും ചോക്ലേറ്റ് പുഡിംഗ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു കപ്പ് പാൽ ആവശ്യമുണ്ട്, പിന്നെ 2 സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, പിന്നെ കൊക്കോ പൗഡർ ചോക്ലേറ്റിൻ്റെ പൗഡറാണത്, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര എടുത്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. അതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരു പാനിൽ ഞാൻ ഒരു കപ്പ് പാൽ ഒഴിക്കാം. നമുക്ക് ചൂടാക്കാത്ത പാലാണ് കേട്ടോ, നമ്മൾ സാധാരണ പാലില്ലേ അതാണ്. പിന്നെ എനിക്ക് കുറച്ച് പാൽ മാറ്റി വെച്ചിട്ട് നമുക്ക് കോൺഫ്ലവർ ഒന്ന് തരിയില്ലാണ്ടൊന്ന് ഉടച്ചെടുക്കണം. ഒട്ടും തരി പാടില്ല കേട്ടോ, അത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഇത് ഗ്യാസമ്മ വെച്ചിട്ടില്ല, ഗ്യാസമ്മ വെക്കുന്നതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കുക, അതുകൊണ്ട് പെട്ടെന്ന് കട്ടിയാവും ചെയ്യും, അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസമ്മ വെക്കാം. പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മൾ ഗ്യാസമ്മ വെച്ചിട്ടുണ്ട് കണ്ടോ, അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ചോക്ലേറ്റിൻ്റെ പൊടി ഉണ്ടല്ലോ അതൊന്ന് നന്നായിട്ട് തരിക്ക് നന്നായിട്ട് ഉടച്ച് കുറച്ച് പാലിൽ നമുക്ക് തരികളൊക്കെ ഉടച്ച് ഞാൻ ഇതേപോലെ ആക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു കാര്യം അത് വിട്ടുപോയി, ഞാനിൽ ഒരു അടപ്പ് വാനിലസെൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി കട്ടിയിട്ട് വന്നിട്ടുണ്ട് നമുക്ക്. അതിൽ ഞാൻ ബട്ടർ ഞാനാക്കി വെച്ചിട്ടുള്ളത്, അതിൽ നമുക്ക് നെയ്യോ ഏതായാലും മതി. പാത്രത്തിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ചൂട്ടോട് കൂടിയിട്ട് തന്നെ ഈ പുഡിങ്ങിൻ്റെ കൂട്ടുണ്ടല്ലോ അത് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അത് ഈ പാത്രമെന്നല്ല, നമുക്ക് ഏത് ഷേപ്പുള്ള പാത്രമായാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒരു ബൗള് വേറെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തണുപ്പിക്കാൻ വെക്കണം, 1 മണിക്കൂറോളം ഇത് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഫ്രിഡ്ജ് വെച്ച് നല്ല നല്ല തണുപ്പിക്കുമ്പോഴാണ് ഇങ്ങനെ വിട്ടുപോരുള്ളത് കണ്ടോ, പാത്രത്തിൽ നിന്ന് വിട്ടുപോകുന്നതാണ് കണ്ടോ. ഞാൻ ഇതിലേക്ക് വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം കണ്ടോ, നല്ല കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന സാധനമാണ് കണ്ടോ. ഇതൊന്നും വിട്ടുപോകുന്നതാണ് കണ്ടോ, നമ്മൾ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെച്ചതുകൊണ്ടാണ് പെട്ടെന്ന് ഇത് വിട്ടുപോന്നിട്ടുള്ളത്. ഞാൻ കയ്യിൽ വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം കണ്ടോ, നല്ല കൊതിയാവുന്ന ഒരു സാധനമാണ് ചോക്ലേറ്റ് പുഡിംഗ്. നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് എടുത്തേണ്ട, ഏത് ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമില്ല, ബിസ്ക്കറ്റ് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഞാൻ ചെയ്യണത്. കുട്ടികൾക്കാകുമ്പോൾ അത് ഇഷ്ടപ്പെടും, അതുകൊണ്ടാണ് ഞാൻ ബിസ്ക്കറ്റും കൂടി അതിൽ ആഡ് ചെയ്യണത് കേട്ടോ. നമുക്ക് എൻ്റെ സൈഡിൽ നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരെണ്ണം കയ്യിലെടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കണ്ടു, ജെല്ലി ടൈപ്പാണ് കണ്ടോ. കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. ഞാനിവിടെ ഇത് സെർവ് ചെയ്തേക്കണ് കണ്ടോ, നല്ല ജെല്ലി ടൈപ്പായിട്ട് കണ്ടോ. ഞാനൊരു പാത്രത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ കാണിച്ചു തരാം. എന്താ എടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് വരണുണ്ടോ, നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്താലോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.